everyone, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ള കൂന്തർ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ എങ്ങനെ കൂന്തൽ റോസ്റ്റ് ചെയ്ത് എടുക്കാൻ നോക്കാം. ഇതിന് പല ഭാഗത്തും പലതാണ് പറയുക, കണവ എന്നൊക്കെ പറയും. നമ്മളതിന് കൂന്തൽ എന്നാണ് പറയാറ്. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താണ്, ലഞ്ചിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. നല്ല നമുക്ക് ടേസ്റ്റി ആയിട്ട് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ഡിഷാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഏകദേശം 1 kg കൂടുതലുള്ള കൂന്തൽ വാഷ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് എല്ലാം കളഞ്ഞ് എല്ലാം അതിൻ്റെ മഷിയെല്ലാം കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്ത് അതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഒരു 700 gram ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ എല്ലാം തന്നെ കളഞ്ഞ് നല്ല പാട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ, വൈറ്റ് പോർഷൻ മാത്രം. ഇനി നമുക്കതിലേക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ 1/2 tbsp മഞ്ഞൾപ്പൊടി, 1 tbsp ചില്ലി പൗഡർ, നോർമൽ ചില്ലി പൗഡറാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് 1 tbsp വീതം. പിന്നെ കറിവേപ്പില, കുറച്ച് കുരുമുളക് പൊടി, ഇവയെല്ലാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഒരു മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതെന്ന് മാത്രം, അപ്പോൾ നല്ല ഉപ്പും പുളിയൊക്കെ അതിലേക്ക് പിടിക്കാൻ നല്ലതാണെന്ന് മാത്രം. ഞാനൊരു 15 minutes മുതൽ 20 minutes വരെ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുക്കറിൽ 3 whistle വെള്ളം, ഒരു 3 tbsp വെള്ളം മാത്രം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. 3 tbsp വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ 3 whistle അടിച്ച് എടുക്കുക. ഓക്കെ, 3 whistle കൂടുതൽ അടിക്കരുത്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വേണ്ടത് എന്തൊക്കെ നോക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പമുള്ള ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി, പിന്നെ അതാ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പില, പിന്നെ ഇതാ അതാണോ ഞാൻ കൈ കൊണ്ട് പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കിട്ടണം, അല്ലെങ്കിൽ വല്ലാണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബലം വരും എന്നാണോ. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് 3 whistle വരുന്നതെങ്കിൽ 3 whistle വന്നിട്ട് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. ആ അതിലെ പ്രഷർ പോകുന്ന അത്രയും ടൈം നിങ്ങൾ കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടില്ല. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടും. ഇനി നമുക്കിത് മസാല തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്, 4 tbsp വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കണം, അപ്പോഴേ നമ്മൾ ഉദ്ദേശിച്ചൊരു ടേസ്റ്റ് വരുള്ളൂ. അതിലേക്ക് ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മൾ നൈസായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചോപ്പറിലാണ് കട്ട് ചെയ്തേക്കുന്നത്, അപ്പോൾ നന്നായിട്ട് തന്നെ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നൈസായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ അതിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാൻ ജസ്റ്റ് ഒരു 2-3 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. അതും അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിന്, കുറച്ച് കറിവേപ്പിന് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളി ഒട്ടും തന്നെ കാണാത്ത രീതിയിൽ നമുക്ക് കിട്ടണം, അപ്പോഴാണ് അത് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചതച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് 1 tbsp വീതമാണ് കേട്ടോ ചേർത്തേക്കുന്നത്. കൂടുതലായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു നമുക്ക് മടുക്കുന്ന ഒരു ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ കൂടുതലാവരുത് ഇഞ്ചി വെളുത്തുള്ളിയൊന്നും. ഇപ്പം എന്താ 1 tbsp വീതമാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് അതിൻ്റെ റോസ് സ്മെല്ലെല്ലാം മാറുന്നത് വരെ നന്നായിട്ട് ഈ ഓയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം അത് ഏകദേശം അതിലെല്ലാം വഴറ്റി ഓയിലെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 tbsp ചില്ലി പൗഡർ, 1/2 tbsp മഞ്ഞൾപ്പൊടി, 1 tbsp മല്ലിപ്പൊടി, കുറച്ച് വലിയ ജീരകം പൊടിച്ചത്, കുറച്ചെന്ന് പറഞ്ഞാൽ 1/4 tbsp മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് 1-2 മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്രയും മതി. ഇത് നന്നായിട്ട് അതിൻ്റെ റോസ് സ്മെല്ലെല്ലാം മാറുന്ന നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ ഏകദേശം അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. ഇപ്പം നമുക്ക് ഈ തക്കാളി ഉള്ളി ഒന്നും ഇതിൽ കാണാൻ പാടില്ല, ഇതിൽ അലിഞ്ഞ് ചേരുന്ന രീതിയിൽ അത്രയും വഴറ്റിയെടുക്കണം. ഇനി ഞാനിപ്പോൾ ഇതാ
ഈ പരിവാടിനി സമയം നമുക്കൊന്ന് കുറച്ച് സമയം അടിച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇതിലായി കിട്ടും. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും തക്കാളിൻ്റെ ഇതൊന്നും കാണുന്ന അതെല്ലാം നന്നായിട്ട് അതിൽ മിക്സായി ചേർന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു പരുവത്തിൽ തന്നെ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കണേ. ഈ സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കൂന്തൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ കൂന്തൽ വേവ് കൂടിയാലും കുറഞ്ഞാലും കൂന്തലിൻ്റെ ഒരു പരുവം മാറിപ്പോയാൽ പെട്ടെന്ന് തന്നെ കൂന്തൽ നമ്മുടെ ഉദ്ദേശിച്ച ഇതിൽ നിന്ന് മാറിപ്പോകും കേട്ടോ. കൂന്തൽ വേവ് കൂടിയാലും ബലം വരും, കുറഞ്ഞാലും ബലം വരും, അങ്ങനെയാണ്. ഭയങ്കര കട്ടിയായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 3 വിസിൽ, അതായത് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് 3 വിസിലാണ് ഞാൻ വെച്ചത്. 3 വിസിലടിച്ചതിന് ശേഷം അത് കുക്കർ ഓഫ് ചെയ്തിട്ട് ഫുൾ പ്രഷർ പോകുന്നത് വരെ വെച്ചു. ഇപ്പോൾ ഞാനിതാ നമ്മുടെ ഇത് നന്നായിട്ട് അടിച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. കൂന്തലെല്ലാം അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അടിച്ചു വെച്ചിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്തെടുത്തു. ഇനി വീണ്ടും ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഇതായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും പിന്നെ കുറച്ച് ഗരം മസാല, ആദ്യം ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആണ്ടോ. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടി വെറുതെ ഒന്ന് ഇടാം. അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അടച്ചു വയ്ക്കുക. ഓക്കെ, അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ മണം ഇതെല്ലാം ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് മിനിമം നിങ്ങളൊരു 1/2 മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ അതങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം 1/2 മണിക്കൂറിന് ശേഷം സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ആ അങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ തന്നെ ആ നമ്മുടെ ഇതിൽ പാത്രത്തിലും പാനിലും എന്തിലാണെങ്കിലും അതിലിരുന്നിട്ട് നന്നായിട്ട് അതിൻ്റെ മസാല എല്ലാം അതിലേക്ക് പിടിച്ച് നല്ല ഒരു നല്ലൊരു ഈ ഒരു പരുവായിട്ട് വരും. ഇപ്പോൾ ഇതിൽ ഒരു ഉള്ളിയോ അല്ലെങ്കിൽ തക്കാളിയോ ഒന്നും തന്നെ കാണാനില്ല, പക്ഷെ നല്ല ടേസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഏറ്റവും ലാസ്റ്റ് ഇടുന്ന ആ ഗരം മസാല നല്ലൊരു ഫ്ലേവർ തരും നിങ്ങൾക്ക്. അതുപോലെ തന്നെ എരിവൊക്കെ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് കൂടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുരിങ്ങ തോരനും കുമ്പളങ്ങ ഇലവൻ കറിയും വെച്ചിട്ടുണ്ട്, മോരൊഴിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ പപ്പടം, പിന്നെ മുരിങ്ങ തോരത്രയാണ്, നമ്മുടെ കൂന്തൽ റോസ്റ്റുമാണ്. അപ്പോൾ ഞങ്ങളുടെ ലഞ്ചാണിത്. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ എല്ലാം കഴിക്കാം. നല്ല ഒരുവിധം എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.